വടക്കൻ ജില്ലകളിൽ വേനൽമഴ കനക്കുമെന്ന് കാലാവസ്ഥാ പ്രവചനം. മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമുക്ക് മേടമാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എങ്കിലും ഈ ആഴ്ചയും നമുക്ക് ഒറ്റപ്പെട്ട മഴ തുടരും. കഴിഞ്ഞ ആഴ്ചത്തെ ശക്തി മഴക്ക് ഉണ്ടാവില്ലെങ്കിൽ പോലും സാധാരണ നമുക്ക് ലഭിക്കാറുള്ള വേനൽമഴയെ പോലെ വൈകുന്നേരങ്ങളിലും രാത്രിയിലുമായി നമുക്ക് ഈ ആഴ്ചയും നമുക്ക് വേനൽമഴ തുടരും. എങ്കിൽ കൂടി വേനൽമഴ ഏറ്റവും കൂടുതൽ നാം പ്രതീക്ഷിക്കുന്നത് വടക്കൻ ജില്ലകളിലാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ, അതുപോലെ കിഴക്കൻ ജില്ലകളിലായ വയനാട്ടിലും അതുപോലെ ഇടുക്കിയിലും നമുക്ക് കൂടുതൽ മഴ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. വൈകുന്നേരങ്ങളിലുള്ള സാധാരണ വേനൽമഴയാണ്. അതുപോലെ മലയോര പ്രദേശങ്ങളിലെല്ലാം തന്നെ മഴയുണ്ടാകും. എങ്കിൽ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പെയ്തതുപോലെയുള്ള തുടർച്ചയായ മഴയ്ക്കുള്ള സാധ്യതയില്ല. കാരണം അതൊരു ചക്രവാത ചുഴിയുടെ കാരണമായിരുന്നു മഴ. ചക്രവാത ചുഴി തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്നപ്പോൾ തന്നെ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചു. തുടർന്ന് അത് അറബിക്കടലിലേക്ക് എത്തി. ഇപ്പോൾ അത് ലക്ഷദ്വീപിൻ്റെ ഭാഗത്ത് അത് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി സാധാരണ വേനൽമഴ നാം പ്രതീക്ഷിച്ചാൽ മതി. മേടമാസത്തിൻ്റെ തുടക്കമാണ്, സാധാരണ വേനൽമഴയെ സാധ്യതയുള്ളൂ. പകൽ വെയിലുണ്ടാകും, ചൂടുണ്ടാകും. വരാൻ പോകുന്ന ദിവസങ്ങളിലെ കാലാവസ്ഥയെക്കുറിച്ചുള്ള വിവരമാണ് കേട്ടത്. മാർഷൽ വി സെബാസ്റ്റ്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. മാർഷൽ, മഴ കനക്കുമെന്ന സൂചന തന്നെയാണ് വിദഗ്ധർ നൽകുന്നത്. അടുത്ത രണ്ട് ദിവസം അല്പം കുറഞ്ഞാലും പിന്നീട് അങ്ങോട്ട് വീണ്ടും 20-ാം തീയതിക്ക് ശേഷമൊക്കെ വീണ്ടും പരക്കെ മഴയുണ്ടാകുമെന്ന്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിലൊക്കെ എങ്ങനെയാണ്, മലയോര മേഖലയിൽ മഴ ഉണ്ടോ, എന്താണ് അവസ്ഥ? ദിവേഷ്, ശക്തമായ വേനൽമഴ തന്നെ ഇത്തവണയും കിട്ടുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 48 മണിക്കൂറായി തെക്കൻ കേരളത്തിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ പത്തനംതിട്ട ഇടുക്കി, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, പാലക്കാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മാത്രമല്ല പകല് താപനില ഉയരുകയും ചെയ്യുന്നു. ഇന്ന് തെക്കൻ കേരളത്തിൽ നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാല മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മൂന്ന് തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒന്ന്, ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം രാത്രി 10 മണി വരെ ശക്തമായ മഴയുണ്ടാകുന്ന സമയത്ത് കനത്ത ഇടിമിന്നലിന് സാധ്യതയുണ്ട്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിരിക്കുന്നു. മറ്റൊന്ന്, തീരദേശത്ത് മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിൽ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി കൂടാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന തൊഴിലാളികൾ സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പുണ്ട്. മറ്റൊന്നുള്ളത് പശ്ചിമഘട്ട നിരകളിൽ, അതായത് മലയോര മേഖലയിൽ കനത്ത മഴ, ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഉരുൾപൊട്ടൽ മുതലായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ കരുതിയിരിക്കണമെന്നുള്ള മുന്നറിയിപ്പുമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ഒട്ടും മാറി നിന്നിട്ടുണ്ട്. എന്നാൽ വടക്കൻ കേരളത്തിലേക്ക് ശക്തമായ മഴയുണ്ടാകും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ചക്രവാത ചുഴി തമിഴ്നാടിൻ്റെ തീരത്ത് രൂപപ്പെട്ട, തെക്കൻ തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ ഭീഷണി ഒഴിവായിട്ടുണ്ട്. സാധാരണ രീതിയിലുള്ള വേനൽമഴ തുടരാനുള്ള സാധ്യതയുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്. ദിവിഷ്.